ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ടോക്കിയോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് വ്യവസായ പ്രമുഖരുമായും ഇന്ത്യൻ സമൂഹവുമായും സംവദിച്ചു ആശാപ്രവർത്തകർക്ക് ലഭിച്ച ലോകാരോഗ്യ സംഘടനയുടെ ആദരം അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന് ആരോഗ്യമന്ത്രി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിലെ കാൻഡിഡേറ്റ് സെറ്റിംഗ് പൂർത്തിയായി പ്രതി കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷാവിധി നാളെ മതവിദ്വേഷ പ്രസംഗ കേസിൽ പി സി ജോർജ്ജിന് ഹൈക്കോടതി ഉപാധികളോടെ ഇടക്കാല ജാമ്യം അനുവദിച്ചു ഐപിഎൽ ക്രിക്കറ്റ് ആദ്യ പ്തേ ഓഫ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നാളെ രാജസ്ഥാൻ റോയൽസിനെ നേരിടും ജാപ്പാട് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ടോക്കിയോയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും ടെക്സ്റ്റൈൽ സാങ്കേതികവിദ്യ നിർമ്മാണം തുടങ്ങിയ മേഖലകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനും പ്രധാനമന്ത്രി ജാപ്പനീസ് വ്യവസായ മേഖലയെ ക്ഷണിച്ചു ജാപ്പനീസ് വസ്ത്ര ബ്രാൻഡായ ഫാസ്റ്റ് റീറ്റെയിലിംഗ് സിഇഒ തദാഷി യാനേയുമായും എൻ കോർപ്പറേഷൻ മേധാവി നൊബു ഹിറോ എൻഡോയുമായും സോഫ്റ്റ് ബാങ്ക് സ്ഥാപകൻ മസായോഷി സണ്ണുമായും ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തി ടോക്കിയോയിൽ നടന്ന ഇന്തോ പസഫിക് എക്കണോമിക് ഫോറത്തിലും അദ്ദേഹം ഇന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ജപ്പാനിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു ഇന്ത്യയുടെ വികസനത്തിലും വളർച്ചയിലും ജപ്പാന് സുപ്രധാന സ്ഥാനമുള്ളതായി പ്രധാനമന്ത്രി അഭിസംബോധനയിൽ ചൂണ്ടിക്കാട്ടി നാളെ നടക്കുന്ന നാലാമത് കാഡ് ഉച്ചകോടിയിൽ ഇന്തോ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാവൂ ആശാപ്രവർത്തകർക്ക് ലഭിച്ച ലോകാരോഗ്യ സംഘടനയുടെ ആദരം അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ മുഴുവൻ ആശാപ്രവർത്തകരെയും മന്ത്രി അഭിനന്ദിച്ചു ആരോഗ്യമേഖലയിൽ ആശാപ്രവർത്തകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും ഫീൽഡ് തലത്തിൽ കഷ്ടപ്പെട്ട സേവനമനുഷ്ഠിക്കുന്നവരാണ് അവരെന്നും മന്ത്രി പറഞ്ഞു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ കാൻഡിഡേറ്റ് സെറ്റിംഗ് പൂർത്തിയായി സ്ഥാനാർത്ഥികളുടെ പേരും ഫോട്ടോയും ചിഹ്നവുമുള്ള ലേബൽ ബാലറ്റ് യൂണിറ്റിൽ വച്ച് ആകെ സ്ഥാനാർത്ഥികളുടെയും നോട്ടയുടെയും ഒഴികെയുള്ള ബട്ടണുകൾ മറച്ച ശേഷം സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ട്രോങ് റൂം കൂടിയായ എറണാകുളം മഹാരാജാസ് കോളേജ് ലൈബ്രറി ബിൽഡിംഗിലാണ് കാൻഡിഡേറ്റ് സിറ്റിംഗ് നടത്തിയത് തുടർന്ന് മോക്ക് ടെസ്റ്റും നടത്തി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തെരഞ്ഞെടുത്ത പതിനാല് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ആയിരം വോട്ടുകൾ രേഖപ്പെടുത്തി വോട്ടുകൾ എണ്ണി യന്ത്രങ്ങളുടെ കൃത്യതയും വിസ്മയ കേസിൽ പ്രതി കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ നാളെ പ്രഖ്യാപിക്കും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ഇന്ത്യൻ നിയമം ബി സ്ത്രീധന മരണം നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ സ്ത്രീധന പീഡനം മുന്നൂറ്റിയാറ് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന നിരോധന നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ എന്നീ വകുപ്പുകൾ പ്രകാരം കിരൺകുമാർ കുറ്റക്കാരനാണെന്നായിരുന്നു കോടതിയുടെ വിധി പ്രസ്താവന ശിക്ഷയെക്കുറിച്ച് പ്രതിയോട് ചോദിക്കുന്നതിനും ശിക്ഷ സംബന്ധിച്ച് ഇരുഭാഗത്തിന്റെയും വാദം കേൾക്കുന്നതിനുമായി കേസ് നാളത്തേക്ക് മാറ്റി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതോടെ കിരൺകുമാറിന്റെ ജാമ്യം റദ്ദാക്കി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് വിധി കേൾക്കാനെത്തിയ വിസ്മയയുടെ അച്ഛൻ പറഞ്ഞു കോൾ റെക്കോർഡുകളും ഡിജിറ്റൽ തെളിവുകളും നിർണായകമായെന്നും പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് വിശ്വാസമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻരാജ് പറഞ്ഞു ആയുർവേദ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിനിയായ വിസ്മയയെ രണ്ടായിരത്തിയൊന്ന് ജൂൺ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും നിരന്തരം മാനസിക ശാരീരിക പീഡനം ഏറ്റുവാങ്ങിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിസ്മയ കേസിൽ കോടതിയുടെ കണ്ടെത്തൽ ആശ്വാസകരമാണെന്ന് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്ജ് സ്ത്രീധനം എന്ന ദുരാചാരം അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിന് ഇത് കരുത്തുപകരുമെന്നും അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി വ്യക്തമാക്കി വിസ്മയക്കേസിലെ കോടതി വിധി സ്വാഗതാർഹമാണെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന പ്രതി കിരൺകുമാറിനെ വിസ്മയയുടെ ആത്മഹത്യയെ തുടർന്ന് ദിവസത്തിനുള്ളിൽ പിരിച്ചുവിട്ടിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സ്ത്രീധനം വാങ്ങരുതെന്ന നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച കിരൺകുമാറിനെതിരെയുള്ള നടപടി ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കൊച്ചി വെണ്ണലയിൽ മതവിദ്വേഷം പ്രസംഗം നടത്തിയതായ കേസിൽ പി സി ജോർജ്ജിന് ഹൈക്കോടതി ഉപാധികളോടെ ഇടക്കാല ജാമ്യം അനുവദിച്ചു കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും പി സി ജോർജ്ജ് പരസ്യ പ്രസ്താവന നടത്താൻ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം എറണാകുളം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പി സി ജോർജ്ജ് ഹൈക്കോടതിയെ സമീപിച്ചത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ തിരിച്ചറിയൽ കാർഡ് പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശന നിർദ്ദേശം നൽകി പൊതുജനങ്ങളും ജീവനക്കാരും ഇതുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വ്യാജ ഡോക്ടറെ പിടികൂടിയ സാഹചര്യത്തിലാണ് മന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത് ബലാർസംഗ കേസിലെ പ്രതി നടൻ വിജയ് ബാബു ജോർജ്ജിയിലുണ്ടെന്ന് വിവരം ലഭിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ജോർജിയയിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതിനാൽ അർമേനിയയിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്തി വരികയാണെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതേസമയം നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിതയായ നടി ഹൈക്കോടതിയെ സമീപിച്ചു സാക്ഷികളെ സ്വാധീനിക്കുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെങ്കിലും അഭിഭാഷകരെ ചോദ്യം ചെയ്യാതെ കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഭരണമുന്നണിയിലെ ചില നേതാക്കളുമായി കുറ്റാരോപിതനായ നടനുള്ള ബന്ധം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഹർജിക്കാരി ആരോപിച്ചു നാനൂറ് കെ വി കാസർകോട് വയനാട് ഹരിത പവർ ഹൈവേ കേരളത്തിന്റെ പ്രസരണ രംഗത്ത് നാഴികക്കല്ലായി മാറുമെന്ന് വൈദ്യുതിമന്ത്രി കെ കൃഷ്ണൻകുട്ടി പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കൻ ജില്ലകളിലെ വൈദ്യുതിക്ഷാമം പരിഹരിക്കാനും മലബാറിന്റെ വികസനത്തിന് വലിയ മാറ്റമുണ്ടാക്കാനും പദ്ധതി യാഥാർത്ഥ്യമായാൽ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഐപിഎൽ ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം നാളെ നടക്കുന്ന ഒന്നാം കാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് മുപ്പത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി അൻപത്തിയൊന്ന് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ വർധന പവന് എൺപത് രൂപ കൂടി മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി രൂപയും ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായ എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള ഈ മാസം മുതൽ ജൂൺ വരെ കനകക്കുന്നിൽ നടക്കും പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും പ്രദർശന വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ കലാപരിപാടികൾ എന്നിവയാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് കോഴിക്കോടിനെയും മലപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന എളമരം കടവ് പാലത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് പാലം ഈ മാസം അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ പൂർണ്ണമായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് പാലം നിർമ്മിക്കുന്ന സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നടത്തിയ പരിശോധനകളിൽ സംസ്ഥാന വ്യാപകമായി പതിനേഴായിരത്തിരണ്ട് നികുതി വെട്ടിപ്പ് കേസുകൾ പിടികൂടി രേഖകളില്ലാതെയും അപൂർണവും തെറ്റായതുമായ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ ഉപയോഗിച്ചും നടത്തിയ നികുതി വെട്ടിപ്പ് ശ്രമങ്ങളാണ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത് നികുതി പിഴ ഇനങ്ങളിലായി കോടി രൂപയാണ് ഈടാക്കിയത് സംസ്ഥാനത്തെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് അതിജീവിതരായ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് ജില്ലാതലത്തിൽ നിരീക്ഷണ സമിതി രൂപീകരിക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവായി കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ശിശു സൌഹാർദ്ദപരവും സുതാര്യവുമാക്കുന്നതിന് കൂട്ടായ ഇടപെടലുകൾ അനിവാര്യമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഭാര്യ നൽകിയ പരാതി പരിഹരിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ഭർത്താവിന്റെ വാരിയെല്ല് പൊട്ടിച്ച സംഭവത്തിൽ മാരായമുട്ടം പോലീസ് സ്റ്റേഷനിലെ മുൻ എസ്ഐക്കെതിരെ വകുപ്പുതല നടപടിയും നിയമ നടപടിയും സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിന്മേൽ സ്വീകരിച്ച നടപടികൾ രണ്ട് മാസത്തിനകം സംസ്ഥാന പോലീസ് മേധാവി കമ്മീഷനെ അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു സ്ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ടോക്കിയോയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് വ്യവസായ പ്രമുഖരുമായും ഇന്ത്യൻ സമൂഹവുമായും സംവദിച്ചു ആശാപ്രവർത്തകർക്ക് ലഭിച്ച ലോകാരോഗ്യ സംഘടനയുടെ ആദരം അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിലെ കാൻഡിഡേറ്റ് സിറ്റിംഗ് പൂർത്തിയായി വിസ്മയ കേസിൽ പ്രതി കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷാവിധി നാളെ മതവിദ്വേഷ പ്രസംഗ കേസിൽ പി സി ജോർജ്ജിന് ഹൈക്കോടതി ഉപാധികളോടെ ഇടക്കാല ജാമ്യം അനുവദിച്ചു ഐപിഎൽ ക്രിക്കറ്റ് ആദ്യ പ്ലേ ഓഫ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നാളെ രാജസ്ഥാൻ റോയൽസിനെ നേരിടും